സംസ്ഥാനത്തെ ഒമിക്രോൺ സാഹചര്യം ചർച്ച ചെയ്യാൻ അല്പസമയത്തിനകം ഉന്നതതല യോഗം ചേരും. ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 5 ഉയർന്ന സാഹചര്യത്തിലാണ് യോഗം. ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും DMOമാരും ആരോഗ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം ഒമിക്രോൺ സ്ഥിരീകരിച്ച 4 സമ്പർക്ക പട്ടികയിലുള്ളവർക്ക് ഇന്ന് കോവിഡ് പരിശോധന നടത്തും. രോഗലക്ഷണങ്ങൾ ഉള്ളവരെയാണ് പരിശോധിക്കുക. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കൊച്ചിയിൽ നിന്ന് സിജോ ബിജോൺ കൂടെയുണ്ട്. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. എന്ത് തീരുമാനങ്ങളിലേക്കായിരിക്കും ആ യോഗത്തിൽ എത്തിച്ചേരുക? എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ആലോചിക്കുക? പ്രധാനമായും സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനങ്ങളുടെ മുന്നൊരുക്കങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തും. അതുതന്നെയാണ് DMOമാരെ അടക്കമുള്ളവരെ ഇന്ന് യോഗത്തിൽ വിളിക്കാൻ കാരണം. നിലവിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 1 എറണാകുളത്ത് 4 ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 ഇപ്പോൾ ക്വാറന്റൈനിൽ തന്നെയാണ്, ഐസൊലേഷനിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ട്, ആരോഗ്യ സംവിധാനങ്ങൾ ഇനി എത്രത്തോളം മെച്ചപ്പെടുത്തണം, കൂടാതെ ഒമിക്രോൺ ബാധിച്ച അല്ലെങ്കിൽ ഒമിക്രോൺ വലിയ രീതിയിൽ വ്യാപിച്ച സ്ഥലങ്ങളിലെല്ലാം വളരെ പെട്ടെന്ന് വ്യാപനമുണ്ടായ ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് നിലവിൽ ഇന്നലെ 4 സ്ഥിരീകരിച്ചു. 2 കാര്യമായ കോണ്ടാക്ട് ഇല്ല. കാരണം അവർ 2 നേരെ ആദ്യം ഒമിക്രോൺ സ്ഥിരീകരിച്ചവരെ ക്ലോസ് കോണ്ടാക്ടിൽ വന്നവരാണ്. എന്നാൽ മറ്റു 2, അതായത് ആഫ്രിക്കൻ രാജ്യത്തു നിന്ന് വന്ന ഒരാൾക്കും UKയിൽ നിന്ന് വന്ന ഒരാൾക്കും കുറച്ച് കോണ്ടാക്ട് ഉണ്ട്. ആ കോണ്ടാക്ടുകൾ പൂർണ്ണമായി കണ്ടെത്തേണ്ടതുണ്ട്. കണ്ടെത്തിയതിന് ശേഷം ഇവരെ എല്ലാവരും ഐസൊലേറ്റഡ് ആണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം സംസ്ഥാനത്ത് ഇത്തരത്തിൽ വലിയ പെട്ടെന്നൊരു വ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ക്രമീകരിക്കാൻ ആരോഗ്യ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണ്, പ്രതിരോധ സംവിധാനങ്ങളായ മാസ്ക്, PPE കിറ്റ്, മറ്റ് എന്നിവ എത്രത്തോളം സ്റ്റോക്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ന് വിലയിരുത്തും. കൂടുതലായി എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഒരുക്കണമെങ്കിൽ അത് ഒരുക്കാനുള്ള നിർദ്ദേശവും നൽകും. കാരണം വളരെ പെട്ടെന്ന് ഒമിക്രോൺ വ്യാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനിയന്ത്രിതമായി പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളായിരിക്കും നടത്തുക. സനീഷ്, ശരി, ഞാൻ തിരിച്ചു വരാം. സിജോ വിജോൺ കൂടെ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സിജോ, ഇന്നലെ 4 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ അടക്കം അവരുമായുള്ള സമ്പർക്ക പട്ടികയിലെ ആളുകളുടെ പരിശോധനാ ഫലം ഇന്നല്ലേ വരിക? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇന്നലെ ഒമിക്രോൺ സ്ഥിരീകരിച്ചവരിൽ 4 3 എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളുകളാണ്. അതിൽ 2 കാര്യത്തിൽ വലിയ ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം നേരത്തെ ആദ്യം ഒമിക്രോൺ സ്ഥിരീകരിച്ച ആളുകളുമായി കോണ്ടാക്ട് ഉണ്ടായതിൻ്റെ പേരിലാണ് ഇവർക്ക് ഒമിക്രോൺ വന്നിരിക്കുന്നത്. അവർ നേരത്തെ തന്നെ ക്വാറന്റൈനിലായിരുന്നു. അമ്പലമുകളിലുള്ള ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് കൂടുതൽ ആളുകളിലേക്ക് ഒമിക്രോൺ പടരുന്നതിനുള്ള സാധ്യതയില്ല. അതേസമയം ഇത് എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു കേസ് ചെറിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിവരങ്ങൾ തന്നെയാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്നത്. അതായത് അവിടുന്ന് വന്നിരിക്കുന്ന രാജ്യത്ത് നിന്ന് എത്തിയിട്ട് കൊങ്കോയിൽ നിന്ന് എത്തിയിട്ട് ഇവിടെ കോവിഡ് ടെസ്റ്റ് നടത്തിയിരുന്നില്ല. കാരണം ഹൈ റിസ്ക് രാജ്യത്ത് നിന്നല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ ഒരു റാൻഡം ടെസ്റ്റിങ്ങാണ് നടത്തുന്നത്. കാരണം 10 വന്നാൽ അതിൽ 2 ടെസ്റ്റ് നടത്തുക, ബാക്കിയുള്ളവരെ ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക. അങ്ങനെ ടെസ്റ്റ് നടത്താതെ വന്നിരിക്കുന്ന ആൾക്കാണ് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിൽ എത്തിയ സമയത്ത് ഇയാൾക്ക് കോവിഡ് ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വീട്ടിലേക്ക് വിടുകയും ചെയ്തിരുന്നത്. വീട്ടിലെത്തിയതിന് ശേഷം കോവിഡ് ലക്ഷണം കണ്ടതിനെ തുടർന്നാണ് പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് ഒമിക്രോൺ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് കോണ്ടാക്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. നിർബന്ധിത ക്വാറന്റൈൻ ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കോണ്ടാക്ട്സ് സംശയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരിച്ച വിവരം ഇതുവരെയും ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭ്യമായിട്ടില്ല. കാരണം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച നടക്കുന്നുണ്ട്. ഈ മീറ്റിംഗിൽ വീഡിയോ കോൺഫറൻസ് വഴിയായി DMOയും പങ്കെടുക്കുന്നുണ്ട്. ഈ മീറ്റിംഗിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ ഇതിൻ്റെ കോണ്ടാക്ട് സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകുകയും ചെയ്യുള്ളൂ. എന്തായാലും അയാൾ സഞ്ചരിച്ചിരുന്ന ഫ്ലൈറ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഫ്ലൈറ്റിലുള്ള മുഴുവൻ ആളുകൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇയാളുടെ അടുത്ത് യാത്ര ചെയ്തിരുന്ന ആളുകളോട് ടെസ്റ്റ് നടത്തണമെന്നൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പരിശോധനകൾ നടപടികൾ പുരോഗമിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരാൾ തിരുവനന്തപുരം സ്വദേശിനിയാണ്. അവർക്കും അവരോടൊപ്പം സഞ്ചരിച്ചിരുന്ന ആളുകളും അവരുടെ കോണ്ടാക്ട് കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഇന്നും നാളെയുമായി ഇത് സംബന്ധിച്ച ടെസ്റ്റുകൾ പൂർത്തിയാക്കും. എന്തായാലും ഇത് സ്ഥിതിഗതികൾ ഉച്ചയോട് കൂടി തന്നെ വിലയിരുത്തിയതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ നൽകാമെന്ന കാര്യം തന്നെയാണ് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തത്. ശരി, നന്ദി സിജോ. ഒപ്പം ഉമേഷ് ആ വിവരങ്ങൾക്ക്. പ്രധാനപ്പെട്ട യോഗമാണ് ഇന്ന് നടക്കുന്നത്. ഒമിക്രോൺ വ്യാപനം വർദ്ധിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും യോഗത്തിൽ ചർച്ചയാവുകയും അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് അവർ കടക്കുകയും ചെയ്യും.